സുഹൃത്തുക്കളെ ജവാദാണ്. ഞാൻ വന്നിട്ടുള്ളത് ഷൊർണൂർ ചെറുതുരുത്തി പാലം കഴിഞ്ഞ് പഴയ കലാമണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത് നിള ബോട്ട് ക്ലബ്ബ് എന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് പുതുതായി വന്നിട്ടുണ്ട്. എൻ്റെ കാഴ്ചകളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലബിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും നല്ല മനോഹരമായ രീതിയിൽ ചെറിയ തെങ്ങും തൈകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു വഴിയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഈ നിള ക്ലബിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് നമ്മളെ സുഹൃത്ത് കബീർ ഭായ് പറഞ്ഞുതരും. കയാക്കിങ് ചെയ്യുന്ന മെയിൻ ആളാണ്. കബീർ ഭായ്, ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത്? ഇവിടെ ഇപ്പോൾ കയാക്കിങ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടിങ്, അതുപോലെ വഞ്ചി സവാരി. ഇപ്പോൾ അടുത്ത ആഴ്ച വഞ്ചി സവാരി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പാർക്ക് ഉണ്ട്. ആ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. ഫുട്ബോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സോപ്പി ഫുട്ബോൾ, ഇപ്പോഴത്തെ വഴിക്ക് വന്ന സൈസുള്ള ഫുട്ബോൾ വരുന്നുണ്ട്. അപ്പൊ ഫുള്ള് പണികൾ കഴിഞ്ഞിട്ടില്ല? ഇല്ല, ഇനി പണികൾ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ തന്നെ ഈ പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ മരങ്ങളൊന്നും വെട്ടാതെയും ഇതൊക്കെ ചെയ്യാണ്ടാണ് നമ്മൾ ഓരോന്ന് ഉള്ള പ്ലേസിലാണ് നമ്മൾ ചെയ്തുകൊണ്ട്. ഇവിടെ റിസോർട്ടുകളൊക്കെ വരുന്നുണ്ട്, കൊണ്ടു നോക്കുന്ന രീതിയിലുള്ള റിസോർട്ടുകൾ. ഞാനിവിടെ പറഞ്ഞത് കയാക്കിംഗ് ആണ് മെയിൻ ആയിട്ട്. ആ കയാക്കിങ്ങും ബോട്ടിങ്ങും മഞ്ചു സവാരിയാണ് ഇവിടെ മെയിൻ ആയിട്ട്. നമുക്ക് ഒരു അഞ്ചോളം ഗാർഡുകളുണ്ട്, ലൈഫ് ഗാർഡുകളുണ്ട്. അതിനെ സുരക്ഷിതമായിട്ട് തന്നെയാണ് നമ്മളവരെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലഹരി വിമുക്ത ഗ്രാമം കൂടി ആക്കാനുള്ള ഒരു പദ്ധതിയും കൂടി ആയിട്ടാണ്. ഇതിപ്പോ എന്നാണ് ഇവിടെ എങ്ങനെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്? ഇത് ഒരു 10 വർഷത്തോളം ആയിട്ട് ഇതിന്റെ പിന്നിലുണ്ട്. ഇതിന്റെ ആളുകൾ, ഒരു 7 അംഗ സംഘങ്ങൾ, ഒരു കമ്മിറ്റി ഉണ്ട്. ഇതിന് അവരിതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഇത് ഇവിടുത്തെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഉദ്ഘാടനം കഴിച്ചത്. അപ്പോ ഇനിയും ഒരുപാട് സംഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫുഡ് കോർട്ട് കിസ്മിസ് റെസ്റ്റോറന്റ് വരുന്നുണ്ട്. ഫുഡ് കോർട്ടുകൾ വരും, ഒരുപാട് ഫുഡ് കോർട്ടുകളും സംഭവങ്ങളൊക്കെ ഇവിടെ വരാനുണ്ട്. ആ ഐറ്റംസുകൾ ഒരുപാട് വരുന്നുണ്ട്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണേ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാം സെറ്റായിട്ട് വരും. ഇപ്പോഴും വൈബിനൊന്നും ഒരു കുറവില്ല, ആൾക്കാർ വന്നിരിക്കാനും എന്തിനും നല്ലൊരു ഈവനിങ്ങിൽ ഫാമിലിക്ക് സൂപ്പർ അല്ലേ? ശരിക്കും ഒരു കടലോര ഒരു ഇതായിട്ടാണ് കാണുന്നത്, ഒരു ഫീലിംഗ് ആണ് കിട്ടുക. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വന്ന സുഖമായിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് പോകാനുള്ള സൗകര്യം. പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി, വിവാഹം, നിശ്ചയങ്ങള്, അപ്പൊ തന്നെ എല്ലാവിധ ഫംഗ്ഷനും ഇവിടെ വെക്കാം. ഓപ്പൺ ഇവന്റ് ഏരിയ ആണ് ഇത്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഓരോ ഭാഗങ്ങളൊന്ന് പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, നമ്മള് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന ഏരിയയില് ഇവരുടെ പുതിയ പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെസ്റ്റോറന്റുകള്, അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഫാമിലിക്കൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല ഹട്ട് പോലുള്ള സംവിധാനങ്ങളാണ് വരുന്നത്. കൂടാതെ ഈ ഭാഗത്ത് നമ്മളെ കിസ്മിസിന്റെ പുതിയ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് വാണിയംകുളത്തെ കിസ്മിസ്. അവരുടെ ചെറിയൊരു ഏരിയയാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ പ്രൊജക്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ ഫുൾ ഫിനിഷ് ആകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ലൊരു രീതിയിലൊരു സംഭവമായിരിക്കും. എന്നാലും നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. ഇപ്പം കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ കണ്ട കാഴ്ചകൾ കൂടാതെ തന്നെ ഞാൻ ഈ നിൽക്കുന്ന ഈ പാലം, ഇതിന്റെ താഴെ നല്ല മനോഹരമായ രീതിയിലുള്ള നല്ല തോടുകൾ പോകുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ വെഡിങ് പർപ്പസ് അതുപോലെ തന്നെ എൻഗേജ്മെന്റ് അങ്ങനെയുള്ള ഫംഗ്ഷനുകൾക്ക് ഉള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നതിന്റെ ബാക്ക് സൈഡിലുള്ളത്. അവിടെയൊക്കെ അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മളെ ഇഷ്ടപ്പെട്ട കയാക്കിങ് അതുപോലെ തന്നെ ബോട്ടിങ് ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ അതിന് ചാർജ് എന്ന് പറയുന്നത് 100 രൂപയേ ഉള്ളൂ. നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു ചെറിയൊരു ടിക്കറ്റ് ചാർജ്, വെറും 100 രൂപ മാത്രം. അപ്പോൾ നമ്മൾ എൻജോയ്മെൻ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ ബോട്ടിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടു തിരികെ വരാം. കബീർ ഭായ്, ഹായ്. സെറ്റല്ലേ? സെറ്റാണ്, സെറ്റാണ്. എന്താണ് കബീർ ഭായ്, ഇവിടെ ആളുകളൊക്കെ വരാറുണ്ടോ? ആ വൈകുന്നേരം, ഇതിപ്പോ ഒരു ഉച്ച സമയമാണ് നമ്മൾ വന്നത്. വന്നത് സാറ് വന്നിട്ടാണ്. ഈവനിങ്ങിലാണ്. അതെ, ഒരു 2:30 കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുൾ തിരക്കാണ്. ഫാമിലീസ് ആണ് കൂടുതലും, കൂടുതലും കപ്പിൾസ്, ഫാമിലീസ്,
അവരൊക്കെ തന്നെ കൂടുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കിബീർ ഭായി, നമുക്ക് ഈ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വൈബാലോ, നമ്മള് ഭാരതപ്പുഴയിലൂടെ നല്ല എൻജോയ്മെന്റ് ചെയ്ത് പോകുമ്പോ നല്ല രസമാണ്. നമ്മള് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഈ പാലം എന്ന് പറഞ്ഞാൽ ഷൊർണൂർ റെയിൽവേ പാലമാണ്. റെയിൽവേ പാലമാണ് ഈ കാണുന്നത്. ഷൊർണൂർ റെയിൽവേ പാലമാണ്. പിന്നെ ഭാരതപ്പുഴ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ കാണുന്ന പാലം. തിരുത്തി ഷൊർണൂർ പാലമാണ് ആ കാണുന്ന പാലം. ഓക്കെ ഓക്കെ, അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനും ഇതാക്കാനും. ഓക്കെ, ആസ്വദിക്കാനും. നമ്മള് വന്ന സമയം മാത്രം സെറ്റായില്ല എന്ന് സമയത്താണ്, ഈവനിങ്ങിലാണ് നമുക്കിവിടെ എന്താ ആളുകളൊക്കെ വരാറുള്ളത് അല്ലേ. കൂടുതലും ഫാമിലീസ് ആണ്, കുട്ടികള്, സ്കൂൾ കുട്ടികള്. ഓക്കെ, നമുക്ക് നമ്മളെ ഈ ക്ലബിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് ചാർജ് ഒന്നും ഇല്ല. ഉള്ളിലേക്ക് എൻട്രി ഫീ ഒന്നും, പാർക്കിലേക്ക് ഒരു 20 രൂപ 20 രൂപ മേടിക്കുന്നുണ്ട്. ആ ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങിന് ക്യാമ്പിങ്ങിനൊക്കെ 100 ചെറിയൊരു ചാർജ് അല്ലേ. ഓ, നിങ്ങൾക്കിപ്പോ ചവിട്ടാൻ പറ്റാത്തപ്പോ വയസ്സായ അമ്മമാര് ഇതിപ്പോ ബോട്ടിങ്ങിൽ ബോട്ടിങ്ങിൽ ചവിട്ടാൻ കഴിയാത്ത അമ്മമാരോ വയസ്സ് ഏജ് ഉള്ളവരൊക്കെ വരുന്നത് നമ്മ അവരുടെ കൂടെ ചവിട്ടി ഫ്രീ ആയിട്ട് റൈഡ് അടിച്ചു കൊടുക്കും. റൈഡ് നമ്മളൊരിതില്ല, അവരെ എൻജോയ് ചെയ്ത് പോട്ടെ. അതെ, അതിന് വേണ്ടിട്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരുടെ എൻജോയ്മെന്റ് ആളായത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ ബോട്ടിംഗ് സർവീസ് സെന്ററിൽ ഞങ്ങളെ ട്രെയിനിങ്ങിനെ ഡയറക്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ കാഴ്ചയാണ് കേട്ടോ. ഏറ്റവും ഒരു ഹൈലൈറ്റ് സംഭവമാണ് അത്. അപ്പൊ സുഹൃത്തുക്കളെ, സമയം ഇപ്പൊ 12 നേരമാണ്. ഞാനും നമ്മളെ കബീർ ഭായി മാത്രമുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ ഫാമിലിക്കായിട്ട് വരുന്ന ഈവനിങ്ങിലാണ്, ഒരു 3 മണി 3:30 ശേഷം. അപ്പോൾ നല്ല തിരക്കാണെന്നാണ് നമ്മളെ കബീർ ഭായി പറയുന്നത്. എന്തായാലും ഈ ഇവരുടെ ബോട്ടിങ് നല്ല സെറ്റപ്പാണ്. നമുക്ക് നമ്മളുടെ ഭാരതപ്പുഴയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കാം, നല്ലൊരു പ്രത്യേക ഭംഗിയാണ് അത്. ഞാൻ പറഞ്ഞതിനാലും കൂടുതൽ നിങ്ങളിവിടെ വന്ന് ആസ്വദിക്കുക. നമ്മളെ ചെറുതുരുത്തി പാലം കഴിഞ്ഞ് പഴയ കലാമണ്ഡലത്തിന് തൊട്ടടുത്ത് അല്ലേ, നിള ബോട്ട് ക്ലബ് എന്നാണ്. സുഹൃത്തുക്കൾ, നമ്മളെ ബോട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കാണണം. അപ്പോൾ ഇനി നമ്മളെ ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കബീർ ഭായിക്ക് എന്തെങ്കിലും പറയണ്ടേ? പറഞ്ഞോളൂ. എല്ലാവരും ഞങ്ങൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യണം, ആസ്വദിക്കാനും. ഓക്കെ. നമ്മള് ബോട്ടിങ് അടിപൊളിയായി എൻജോയ് ചെയ്തു, നല്ല സെറ്റ് ആയിട്ട് തന്നെ എല്ലാം കൊണ്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ? ഇപ്പോ അതാ ഊഞ്ഞാലുകളുണ്ട്, 3 സെറ്റ് ഊഞ്ഞാലുണ്ട്. അതുപോലെ ഉരിഞ്ഞു വരുന്ന രൂപത്തിലുള്ള സാധനങ്ങള്, ഇനിയിപ്പോ ചാടുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. സേഫ് ആയിട്ടുള്ള, കുട്ടികൾക്ക് അപകടമൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഗെയിംസുകൾ വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ. എന്നാലും ഒരു 2 ആഴ്ചക്കുള്ളിൽ അതെല്ലാം സെറ്റ് ആവും. അതെ, ഓക്കെ. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ വന്ന കുറച്ചു ടൈം അംഗവൈകല്യമുള്ള കുട്ടികൾക്കൊക്കെ. അതെ അതെ അതെ, നമ്മുടെ ആൾക്കാർ ഇവര് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, അംഗവൈകല്യമുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ, അസുഖമുള്ള കുട്ടികള്, അവർക്ക് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പാർക്കിലൊക്കെ കളിക്കാനൊക്കെ സൗകര്യങ്ങളായിരിക്കും, ഒരു നല്ല കാര്യമാണ്. അതെ അതെ. അപ്പോ നമ്മളെ കബീർ ഭായി ആണ് ഇവിടെ നമ്മളിതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഇവിടെ വന്ന കബീർ ഭായിനെ കാണാൻ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യും. അപ്പൊ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് കബീർ ഭായി എന്ന് പറഞ്ഞത്, ഇത് ചെറുതുരുത്തി പാലത്തിന്റെ സൈഡിലായിട്ട് പഴയ കലാമണ്ഡലത്തിന് സമീപമായിട്ടാണ് നിൽക്കുന്നത്. വള്ളത്തോൾ നഗർ ആണ് ഇത്. വള്ളത്തോൾ നഗർ. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്താല് കറക്റ്റ് ലൊക്കേഷനിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയും. അപ്പോ നമ്മളെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അതെ അതെ അതെ, രണ്ടു പേരുടെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.